ഹലോ, സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ജീരകക്കഞ്ഞിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ജീരകക്കഞ്ഞി എന്ന് പറഞ്ഞാൽ നോമ്പ് കാലത്തുള്ളൊരു സ്പെഷ്യൽ കഞ്ഞിയാണ് കേട്ടോ. നോമ്പ് 30 ദിനം ഒരുമാതിരി മിക്ക ആൾക്കാരും ഇത് കുടിക്കും. അപ്പം ഇത് നല്ല ടേസ്റ്റുമാണ്, ആരോഗ്യത്തിന് വളരെ നല്ലതുമാണ്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കാമെന്നും എന്തൊക്കെ വേണമെന്നും നോക്കാം. ഞാൻ പച്ചരി 1/2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. മറ്റേ പൊടിയരി ആണെങ്കിലും നല്ലതാണ് കേട്ടോ, ഇതിന് നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഉലുവ 1/2 ടീസ്പൂൺ ഉലുവ, ഇത് 1/2 കപ്പ് പച്ചരി, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ ആശാളി. ആശാളി എന്ന് പറഞ്ഞാൽ ഈ കഞ്ഞിയിൽ ചേർക്കുന്ന, ഈ കഞ്ഞി ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന ഒരു ഐറ്റാണ് ആശാളി. എല്ലാ കടയിലും കിട്ടും ഇപ്പോൾ. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, നല്ല ജീരകം 1/4 ടീസ്പൂൺ, തേങ്ങ 1/2 കപ്പ് തേങ്ങ, 4 ചെറിയ ഉള്ളി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും മതി. അപ്പം ആദ്യം നമ്മൾ ഈ അരിയിൽ ഈ ഉലുവയും ഈ ആശാളിയും ചേർത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് 3 കപ്പ് വെള്ളത്തിൽ വേവിക്കണം. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് വേവിക്കണം. അരി ഞാനിവിടെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് മൂടി വയ്ക്കാം. ഇത് തിളയ്ക്കാറാവുന്ന വരെ മൂടിയാൽ മതി കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ വേഗം മൂടി മാറ്റണം, അല്ലെങ്കിൽ അത് ഫുൾ തിളച്ച് അതിൻ്റെ ആ മഞ്ഞളിൻ്റെ ആ മഞ്ഞക്കറ മുഴുവനും ഈ ബർണർ മുഴുവൻ ചീത്തിയാവും, പാത്രമൊക്കെ ചീത്തിയാവും. അപ്പം അതുകൊണ്ട് അത് ഇള വരുമ്പോൾ നമുക്ക് മൂടി മാറ്റി കൊടുക്കണം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ വേവിച്ചാൽ മതി. അരി ചെറുതായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട്. തീ നല്ലോണം കുറച്ചിട്ടൊന്ന് മൂടിയിരിക്കുക. അതിനിടയിൽ നമുക്ക് ഈ തേങ്ങയും ചെറിയ ഉള്ളിയും ജീരകവും ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അധികം ഉടയരുത് കേട്ടോ, ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ അരച്ചെടുത്ത തേങ്ങ അരച്ചെടുത്ത് ചേർക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ഇപ്പം ഞാൻ 1/2 കപ്പ് വെള്ളമാണ് ചേർത്തത്. ഇത്ര തിക്കാവണ്ട, കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. 1/4 കപ്പ് കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1 സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്യാം, അധികം തിളക്കരുത് കേട്ടോ. ജീരകഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ബൗളിലേക്ക് എടുക്കാം. അപ്പോൾ ജീരകഞ്ഞി കുടിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്, ആരോഗ്യത്തിന് വളരെ നല്ലതുമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല, പുഴുക്കുന്ന ആവശ്യമില്ല. അല്ലാണ്ട് കുടിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അറിയാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. താങ്ക് യു.